നമസ്കാരം. കേരളം കോവിഡിനെ നിയന്ത്രിച്ചു എന്നൊക്കെ ഇവിടെ ആഴ്ചയ്ക്ക് 14 വട്ടം വാർത്താസമ്മേളനം വിളിച്ചു അല്ലാതെയും ഒക്കെ പറയുന്നതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ കോവിഡ് നിയന്ത്രിച്ച കാര്യം വലിയ ഒരു പ്രകടനമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമായി തന്നെ LDFഉം അതുപോലെ CPMഉം ഒക്കെ പല കുറി ഉയർത്തിക്കാട്ടി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ശ്രീ എം എ ബേബി ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ശബരിമലയിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങിയിട്ട് അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞത് ഇവിടെ കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ നടപടിയാണ് ഉണ്ടായത്. അതുകൊണ്ട് അത് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ വിഷയം എന്നൊക്കെ എന്ന രീതിയിലാണ് എം എ ബേബി അടക്കം സംസാരിച്ചത്. ഇവിടെ മന്ത്രിമാരും അതുപോലെ ഇടതുപക്ഷക്കാരുമൊക്കെ സൈബർ ഇടങ്ങളിലും ഒക്കെ തന്നെ ഇതിന് കാര്യമായ പ്രചരണവും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. ശക്തമായ PR വർക്ക് തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായും ചെയ്ത കാര്യങ്ങളൊന്നും മറന്നിട്ടോ അല്ലെങ്കിൽ അത് മാറ്റിവെച്ചിട്ടോ പറയുകയല്ല, ചെയ്ത കുറെ പോസിറ്റീവായ കാര്യങ്ങളുണ്ട് കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്, അതൊക്കെ അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ കേരളം കോവിഡ് നിയന്ത്രണത്തിൽ വളരെ പിന്നിലാണ് എന്നുള്ളതാണ് വാസ്തവം. പ്രബുദ്ധ കേരളം, വിദ്യാഭ്യാസ കേരളം, ആരോഗ്യ കേരളം വളരെ പിന്നിലാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് മലയാള മനോരമയിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത, മെയിൻ ലീഡ് ഇത് തന്നെയാണ്. അതായത് കരകയറി കേരളം ഒഴികെ എന്ന് പറഞ്ഞാണ് മനോരമ ഈ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. അതായത് രാജ്യമെങ്ങും പുതിയ കോവിഡ് കേസുകളും പ്രതിദിന മരണവും കുറയുമ്പോഴും കേരളത്തിലെ സ്ഥിതി നേരെ മറിച്ചാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം, അതുപോലെ പ്രതിദിന കേസുകൾ, പ്രതിദിന മരണം, ഇതിലൊക്കെ കേരളമാണ് ഇപ്പോൾ രാജ്യത്ത് ഒന്നാമത് എന്ന വാർത്തയാണ് മനോരമ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 15 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു കോവിഡ് മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്ത 78 മരണങ്ങളിൽ 16 കേരളത്തിലാണ്. 20.51% ഈ നിരക്ക് ശതമാനത്തിൽ പറയുന്നത്. മൊത്തം മരണം 500,000 കടന്ന മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം 15 മരണങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ അതിനേക്കാൾ കൂടുതൽ, ഒരു മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്തു എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇവിടെ ഈ അവതരിപ്പിക്കുന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെ എന്താണ് ഏതാണ് എന്ന് നമുക്ക് വെറുതെ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ മഹാരാഷ്ട്രയിൽ 35 മരണവും കേരളത്തിൽ 19 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ തുടരുന്നതിൽ 45.72% കേരളത്തിലാണ്. ഏതാണ്ട് പകുതിയോളം രാജ്യത്ത് മൊത്തം, ഇന്ത്യയിൽ മൊത്തം എല്ലാ സംസ്ഥാനങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ചികിത്സയിൽ തുടരുന്നത് 45.72% കഴിഞ്ഞ തിങ്കളാഴ്ച വരെ, അതായത് മിനിഞ്ഞാന്ന് വരെ രാജ്യത്താകെ ചികിത്സയിലുള്ളത് 143,625 പേർ. ഇതിൽ 65,670 പേർ കേരളത്തിലാണ് എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില കണക്കുകളും ചില പ്രസ്താവനകളുമാണ് ഇവിടെയുള്ള ഗവൺമെന്റ് വൃത്തങ്ങളും അതുപോലെയുള്ള മന്ത്രിമാരുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ സൂചനയിലേക്കാണ് ഈ വാർത്ത എത്തുന്നത്. കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള, കൃത്യമായ കണക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള, അവതരിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് മനോരമ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഒരു വ്യക്തമായ ഗ്രാഫും നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച 5 സംസ്ഥാനങ്ങളിൽ കേരളവും മറ്റുള്ളവയുമായുള്ള താരതമ്യം പോലും കഴിഞ്ഞ ദിവസത്തെ കണക്ക് സഹിതം മനോരമ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ആകെ കേസ് 9,77,394, ചികിത്സയിലുള്ളവർ 64,131, ആകെ മരണം 3,902. തൊട്ടടുത്തുള്ള മഹാരാഷ്ട്രയിൽ 20,48,802 കേസുകളാണ് ആകെ റിപ്പോർട്ട് ചെയ്തത്. ചികിത്സയിലുള്ളവർ 34,640, അതുപോലെ ആകെ മരണം 51,360. പ്രതിദിന കേസുകളുടെ എണ്ണത്തിൽ കേരളം മഹാരാഷ്ട്രയെ കടത്തിവിട്ടിയിരിക്കുന്നു. പ്രതിദിന കേസുകൾ ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആവറേജ് 5,214 കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. മഹാരാഷ്ട്രയിൽ ഇന്നലെ എന്നാൽ 2,515 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 5 സംസ്ഥാനങ്ങൾ, കേരളം 1 സ്ഥാനത്ത് നിൽക്കുന്നു, മഹാരാഷ്ട്ര 2 സ്ഥാനത്ത്, കർണാടക 3 സ്ഥാനത്ത്, ആന്ധ്രാപ്രദേശ് 4 സ്ഥാനത്തും തമിഴ്നാട് 5 സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളുടെ ആ ഒരു കണക്ക്. എന്തായാലും ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്, ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്, ഇതൊരു സൂചന കൂടിയാണ്. കേരളത്തിൽ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സർക്കാർ ചില നിയന്ത്രണങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച പ്രസ്താവന ഇറക്കുകയും അത് ഉത്തരവായി ഇറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ടും ഇവിടെ ജനങ്ങൾ ഇതൊന്നും കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതുസമ്മേളനങ്ങൾ, അതുപോലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മാർച്ചുകൾ, പ്രകടനങ്ങൾ, ഇനിയിപ്പോൾ യാത്രകൾ ആരംഭിക്കുകയായി, അങ്ങനെ നിരവധി കൂട്ടം കൂടുന്നതിന്റെയും അതുപോലെ തന്നെ യാതൊരു നിയന്ത്രണവുമില്ലാതെ യാതൊരു നിഷ്കർഷയും പാലിക്കാതെ കോവിഡ് പ്രോട്ടോകോളുകൾ
നിയന്ത്രണങ്ങളൊന്നും പാലിക്കാതെ ഉള്ള ഒരു ജീവിതമാണ് ഇവിടെ ജനങ്ങളിപ്പോൾ നയിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാനോ ഇതിനെ ഒന്ന് തടയാനോ വേണ്ട നടപടികളൊന്നും തന്നെ സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും കോവിഡിന്റെ യഥാർത്ഥ സ്ഥിതി കേരളത്തിൽ അല്പം രൂക്ഷമാണ്, അല്പമല്ല കുറച്ചധികം രൂക്ഷമാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും നിയന്ത്രണങ്ങൾ പാലിക്കണം, ജനങ്ങൾ നിയന്ത്രണങ്ങൾ സ്വയം പാലിക്കണം. നിങ്ങൾ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം പുറത്തിറങ്ങുക, നിർദ്ദേശങ്ങൾ അനുസരിക്കുക, വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും അത് ശക്തമായി തന്നെ നടപ്പിലാക്കാനുമുള്ള ശ്രമങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകേണ്ട ഒരു അത്യാവശ്യകതയിലേക്കാണ് ഈ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.